ஹலோ கைஸ், வெல்கம் பேக் டு லியர் லாரா. ஸோ இன்ன நம்மளோட பெங்களூர் டேஸில் பார்ட்டி 2 ஆன. அப்போ வெல்கம் பேக். அப்போ நம்மளே விசிட் ചെയ്യാൻ வந்தது ബെന്നാർഗട്ട നാഷണൽ പാർക്കിലേക്കാണ്. ഇത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. മീൻസ് എനിക്ക് ഇഷ്ടമുള്ള ആനിമൽസ് ഒരുപാട് അവിടെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. നമ്മളതുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ഹൊന്നൂരിൽ നിന്നാണ് പോകുന്നത് ബെന്നാർഗട്ടേക്ക്. ആ സോറി, ഹെന്നൂർ. ഓക്കെ, ഹേയും ഹോയും ഒന്ന് മാറി. ഓറ് നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണം. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ, ഇല്ല അവിടെ പോയിട്ട് ഒരുപാട് സമയം നമ്മൾ നിൽക്കേണ്ടി വരും. അത് എനിക്കറിയാം, ഞാൻ കണ്ടറിഞ്ഞതാണ്. അതെ, അവ ഈവൻ വേറെ വീഡിയോ നോക്കി കണ്ട് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈവേ കണ്ടു. അവിടെ പോയി ഇരുന്നായിരുന്നു, അപ്പോൾ ക്യൂ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. ഓക്കെ, നമ്മളിപ്പം ഈ കിടക്കുന്നത് അവിടെ ഉള്ളിൽ കൊണ്ടുപോകുന്ന ബസ്സാണ്. ബസ്സിൽ പോകേണ്ടവർക്ക് ബസ്സിൽ പോകാം. സീറ്റിന് റേറ്റ് എത്രയാണെന്ന് അറിയില്ല, എന്നാലും വലിയ റേറ്റൊന്നും വരത്തില്ല. അവരുണ്ട് മുഴുവനും, മറ്റേത് പോകാൻ നമ്മൾ പോകുന്ന പോലെ തന്നെ മുഴുവനും കൊണ്ട് കാണിച്ചു. എ സി ഉണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ടിക്കറ്റ് നേരത്തെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 പേഴ്സണ് പോകാം വിത്ത് ഡ്രൈവറാണേ. അപ്പം 6,000 rupees അതിന് നമുക്ക് ചാർജ് വരുന്നത്. ഡ്രൈവർ അടക്കം 6 പേര്. ഓക്കെ, അങ്ങനെ നമ്മൾ കയറി. എനിക്ക് എൻ്റെ ലയറക്കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അത് കാരണം ലയറക്കുട്ടി ബാക്ക് സീറ്റിലാണ്, അവളുടെ ചിറ്റപ്പച്ചൻ്റെ കൂടെ. എനിക്കൊട്ടും പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലായിരുന്നു. എനിക്ക് പേടിയില്ല, ലിയറിന് ലൈറ്റായിട്ട് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ലിയർ ചിറ്റമ്മയുടെ കൂടെ ബാക്കിൽ പോയിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, വേറെ ഒരു കുഞ്ഞു ആവയുണ്ട്, അവൾക്ക് വലിയ പേടിയൊന്നുമില്ല. അവൾ നമ്മളിത്ര പേരെ ഉള്ളൂ. ഫസ്റ്റ് നമ്മളിവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ബട്ടർഫ്ലൈ പാർക്കാണ്. ബട്ടർഫ്ലൈ പാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവരവിടെ വണ്ടി നിർത്തും, നമുക്ക് ഇറങ്ങാം. എന്നിട്ട് കറങ്ങി തിരിച്ചു പോയി വണ്ടിയിൽ കയറിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബട്ടർഫ്ലൈ പാർക്കിൽ ഇറങ്ങണ്ട, എനിക്ക് വലിയ ആനിമൽസിനെ കണ്ടാൽ മതി, മേരേ ദിവസം ബെഡാക്കോ ദേക്കന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിരിച്ച് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ പോയി. ഇത് ശരിക്കും 2,000 acres ഈ പ്ലോട്ട് ഫുള്ളായിട്ട് കിടക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മോർണിംഗ് പോകണം. ഓ, നമ്മൾ അവർ ഉച്ചയ്ക്കൊരു ടൈമിൽ അവർ പോകുന്നുണ്ട്. ആ ടൈമിലൊന്നും പോകരുത്. പോകുന്ന ആൾക്കാർ ഒന്നുകിൽ മോർണിംഗ് പോകണം, ഇല്ലേ ഈവനിങ് പോകണം. 2 tickets ബുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സുഖമായിട്ട് നമുക്ക് എല്ലാം കണ്ടു കേട്ട് വരാം. രണ്ടെന്ന് വെച്ചാൽ ഇവർ ഫുഡ് കഴിക്കുന്ന ഫുഡ് കഴിക്കാൻ കിട്ടും എന്നുള്ള മാൻകുട്ടികളാണ് ഇവിടെ കേട്ടോ. കുറച്ച് മാൻകുട്ടികളാണ് അവർക്ക് ഫുഡ് കൊടുത്തിരിക്കുക. ഫുഡ് കഴിക്കാനായിട്ട് ഇതിനൊന്നും എനിക്ക് വലിയ തൃപ്തിയില്ല. എനിക്ക് ഈ കരടി പുലി വലിയ സാധനങ്ങളുണ്ട്, ആക്രാന്തം, പിന്നെ ആന, ഇതൊക്കെ എനിക്കിഷ്ടമുള്ള. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഞാൻ ചെയ്തോളാം എന്ന് മോനോട് പറഞ്ഞത്. അവരെക്കാട്ടിലും ആഗ്രഹം എനിക്കാണ്. കാരണം പ്രത്യേകിച്ച് വൈൽഡ് ആനിമലിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ ഇവരോട് തന്നെ പറയാം, അമ്മ പോവാന്ന് പറയും കാട് കയറി, അത്ര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെ നമ്മളിടയ്ക്ക് ഒന്ന് വന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന്, ഒരുപാട് ആഗ്രഹം നമുക്ക് ലൈഫിൽ ചിലപ്പോൾ തീർക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ആഗ്രഹങ്ങൾ നമ്മൾ തീർക്കാം. കാരണം ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. ഓക്കെ, പിന്നെ നമ്മളിപ്പം ആദ്യം കാണുന്നത് ആനക്കുട്ടികളെ, ആനയാണ്. അത് ഇവരിവിടെ തന്നെ വളർത്തി വലുതാക്കിയ ആനകളും, പിന്നെ ഇപ്പം ഇത് ഒരു ഇവന് 1 വയസ്സൊക്കെ ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞത്. ഇനി ഈ വീഡിയോ എടുക്കുന്ന ഞാനാണ്, അതിൻ്റെയാണ് ഈ ഒരു എനിക്കുള്ള ആ ആനയോടുള്ളൊക്കെ ആക്രാന്തത്തിൻ്റെയാണ് ഈ ക്യാമറ മാറ്റിയിട്ട് മക്കളെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചാടുമ്പോഴേ ക്യാമറ മാറിപ്പോകുന്നത് ഷെയ്ക്കായിക്കൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇവരെ ഇവരെല്ലാം ഇവർക്കൊരു 6 അപ്പുറത്ത് കണ്ട. എൻ്റെ പണിയാണ് ക്യാമറ തലതിരിച്ച് പിടിച്ചാണ്ടോ ആക്രാന്തം കയറി കാണിക്കുന്ന. അതിനകത്തൊരു കുഞ്ഞുവാവയുണ്ട്. ആ അമ്മയാണ്, അത് അമ്മൂമ്മയാണ്. 83 വയസ്സുള്ള ആനയാണ് അത്. അതിനിടയ്ക്ക് വെച്ച് വയ്യാതൊക്കെ വന്ന് അവർ ക്രെയിനൊക്കെ വെച്ച് പൊക്കി മെഡിസിനൊക്കെ കൊടുത്ത് പൊക്കിയെടുത്ത് നിർത്തിയേക്കുന്നതാണ്. അതിലൊരു ഒരു കള്ളച്ചെറുക്കനെ കണ്ടോ, കറുത്ത് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നത്. വേറൊന്നുമല്ല, കുളിപ്പിച്ചിട്ടൊരു 10 minutes ആയിട്ടുള്ളൂ. കുളിപ്പിച്ച് 1.5 hours കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ അവസ്ഥയിലോട്ട് എല്ലാവരും പോവും. ഓക്കെ, ആനക്കുട്ടന്മാർ നല്ല കുസൃതികളാണ്. കണ്ടോ കറുത്ത കരിമാടം നിൽക്കുന്നുണ്ടോ, അവനെ കുളിപ്പിച്ച് മിടുക്കനാക്കി വെച്ചിരിക്കുക. അത് പിന്നെ ഡെലിവറി കഴിഞ്ഞ ആനയാണ് അവിടെ നിൽക്കുന്ന, അമ്മയും കുട്ടിയും നിൽക്കുന്നതുണ്ട്. അതിൽ കുഞ്ഞുവാമ ഉണ്ടായിട്ട് 2 months ആയിട്ടുള്ളൂ. അതിനെ നോക്കാൻ വേണ്ടി എൻ്റെ ലിയറ് ലയറയും കാണിക്കുന്നതുണ്ടോ വണ്ടിയിൽ. കുഞ്ഞിനെ കണ്ടപ്പോൾ ലയറ ഭയങ്കര ആക്റ്റീവായി, അവൾക്ക് ഭയങ്കര ഹാപ്പിയായി.
അങ്ങനെ ആനക്കൂട്ടന്മാര് അത് ഒരാൾ കണ്ടോ എൻ്റെ ക്യാമറ ഞാൻ വീണ്ടും തിരിച്ച് സോറി ക്ഷമിക്കുന്നു കണ്ടോ അവനിങ്ങനെ അവൻ അവിടെ ആറ്റിച്ചാടി ചിലപ്പോൾ കുളിക്കും കുളിക്ക കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയുള്ള അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയേ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം അടുത്തത് ചക്കരക്കുട്ടന്മാർ കരടിക്കുട്ടന്മാരാണ് ഉള്ളത് നമ്മൾ ഒരു ഗേറ്റ് കയറും അത് അടച്ച് പിന്നെ നമ്മൾ മിഡിലിൽ നിന്ന് കഴിയുമ്പോൾ അവരടുത്തത് ഓപ്പൺ ചെയ്യാം മറ്റേത് ക്ലോസ് ചെയ്തിട്ട് ഭയങ്കര സേഫ്റ്റിയാണ് ഇവിടെ ഈ സെക്യൂരിറ്റീസ് തന്നെ നിൽക്കുന്നത് ഒരു ഒരു അവരങ്ങനെ ആ രണ്ടെണ്ണത്തിൻ്റെ ആ ഗേറ്റിൻ്റെ ഉള്ളിലോട്ടായി പോകും അവർ മീൻസ് അതിനിടയ്ക്ക് ആരെങ്കിലും വന്നാൽ അവരെ ആക്രമിക്കാണ്ട് ചക്കര നിൽക്കുന്നുണ്ടോ അമ്മ വരുന്നെന്ന് അറിഞ്ഞ് ഇറങ്ങി റോഡിൽ നിൽക്കുന്നുണ്ടോ ചക്കര മുത്തപ്പെട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് അടുത്തോട്ടൊന്നും വന്നില്ല എന്നോട് പ്രത്യേകം ഡ്രൈവർ പറഞ്ഞു കൈയിടലേ കൈയിടലേ കൈയിടൽ പെട്ട് ഞാൻ അറിയാതെ കൊതികൊണ്ട് കൈ വെളിയിലോട്ടിടുമായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ തൊട്ട് ലിജോദാസം വിളിച്ചുകൊണ്ടിരിക്കും അമ്മു കൈയിടല്ലേ കാലിടല്ലേ കാരണം ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എനിക്ക് കൺട്രോൾ കിട്ടില്ല കണ്ടോ അവനിങ്ങനെ അവന് വിശക്കണുണ്ട് ശരിക്കും ഫുഡ് കൊടുക്കുന്ന ടൈം ആകുന്നേ ഉള്ളൂ എനിക്ക് 11 മണിക്കാന്ന് തോന്നി ഇവന്മാരുടെ ഫുഡ് അപ്പോൾ ആ ഫുഡിന് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്യുമായിരിക്കാം കണ്ടോ ഞങ്ങൾ അവനോട് മനസ്സിലാ മനസ്സോടെ യാത്ര പറഞ്ഞ് എനിക്കൊന്ന് ഇറങ്ങണമെന്നും കെട്ടിപ്പിടിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു ബട്ട് നടക്കത്തില്ലല്ലോ ആഗ്രഹിക്കാനല്ലേ പറ്റുമോ അങ്ങനെ നമ്മളിനി പോയിക്കൊണ്ടിരിക്കും ഇത് ഫുള്ള് ഈ ഒരു ഏരിയ ഫുള്ളിങ്ങനെ കടിക്കുട്ടന്മാർക്ക് ആർമാദിച്ച് ആഘോഷിച്ച് നടക്കാനുള്ള ഇടവാക്കിയിട്ട് ഈവൻ ഇവിടെ നിന്ന് നടന്ന് അവിടെ വന്നതാ മീൻസ് ഫുഡ് വരുന്ന വണ്ടി ആ കയറുന്നിടത്തോട്ട് അവൻ നടന്ന് വന്നതാ മറ്റേ ആൾക്കാരൊക്കെ ഇതുണ്ട് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ അതിലെനിക്ക് തോന്നുന്നു വിശപ്പ് കൂടിയ പാർട്ടിയാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഇടയ്ക്ക് വിശക്കുന്ന ആൾക്കാരൊക്കെ എണ്ണീറ്റ് നടക്കുന്നുണ്ട് അല്ലാത്തവരൊക്കെ കിടക്കുക കാരണം അവർ എണ്ണീറ്റ് വരുന്നുള്ളൂ നമ്മൾ മോർണിംഗ് കയറിയുണ്ട് അവർ ബ്രഷൊക്കെ ടീറ്റ് ചെയ്യാൻ പോണേ ഉള്ളൂ ഓക്കെ അങ്ങനെ അവൻ പോകും കേട്ടോ അവൻ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു നമ്മളോട് പക്ഷെ ഞങ്ങൾ വിചാരിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് കയറി വരുന്നതും ഗ്ലാസ്സിലടിക്കണതും പക്ഷെ എന്തോ നമ്മൾക്ക് ഭയങ്കര സ്നേഹമായതുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്തൊന്നും ആരും ഒരു അഗ്രസീവായിട്ട് ആരും വന്ന് ചാടിയില്ല പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അവൾക്ക് ശരിക്കും ഇതിനെയൊക്കെ പേടി പിന്നെ അവൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ അവൾക്ക് പേടിയായിരുന്നു അവൾ അയ്യോ ചേച്ചി വരുമോ ഞാൻ പറഞ്ഞില്ല അവളെ വരില്ല എന്ന് പറഞ്ഞാൽ അവളെ സമാധാനിപ്പിച്ചിരുത്തിയേക്കുമായിരുന്നു എന്തായാലും ആരും അങ്ങനെയൊന്നും വന്നില്ല പിന്നെ ചിലരൊക്കെ എണ്ണീറ്റ് നടക്കണുണ്ട് ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഓ സൂപ്പറാട്ടോ ചേട്ടൻ ഇങ്ങനെ എല്ലാ കാര്യവും പറഞ്ഞു തന്നു ഭയങ്കര കമ്പനിയായിരുന്നു ആ 1 മണിക്കൂറുള്ളിൽ ഞങ്ങൾ കട്ട ദോസ്തുക്കളായി അങ്ങനെ ചേട്ടായിയാണ് നമുക്ക് ഇവരുടെ അവർക്ക് അറിയാം സ്ഥിരം ഡ്രൈവേഴ്സിനെ അവർക്കറിയാം കണ്ടാ ഒരു ചക്രം നടന്നു വരുന്നുണ്ടോ ഓക്കെ അപ്പോൾ ചക്രം നടന്നു പോയി ഇനി ഞങ്ങൾ അടുത്ത ഗേറ്റിലേക്ക് കയറുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ അത് കാട്ടിത്തരാം ഇത് ലിയറ ലയറ നമ്മുടെ മുതുകുട്ടിയാണ് എൻ്റെ അനിയത്തിൻ്റെ മോള് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഇത് സെയിം ഇതിൻ്റെ ബാക്കിയുണ്ട് ഓക്കെ ബൈ